മുതലമട ചപ്പക്കാട്ടെ യുവാക്കളുടെ തിരോധാനം ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുമ്പോഴും യുവാക്കൾ കാണാമറയത്ത് തന്നെ. തളം കെട്ടിയ ആ രാത്രി പാലക്കാടിന് സമ്മാനിച്ച ദുരൂഹതയ്ക്ക് 3 മാസം കഴിഞ്ഞിട്ടും കൃത്യമായ ഉത്തരമില്ല. മുതലമടയിലെ ചപ്പക്കാട് ആദിവാസി കോളനിയിൽ നിന്ന് 2 യുവാക്കളെയാണ് ഓഗസ്റ്റ് 30 അർദ്ധരാത്രിയോടെ കാണാതായത്. അന്നുതൊട്ട് ഈ നിമിഷം വരെ തലനാരിഴകീറി അന്വേഷിച്ചിട്ടും ഇവരുടെ തിരോധാനത്തെക്കുറിച്ച് ഒരു നിഗമനത്തിലെത്തിച്ചേരാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. ഡ്രോൺ ഉപയോഗിച്ചും ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയുമെല്ലാം അന്വേഷണവുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ടു പോകുമ്പോഴും സ്റ്റീഫൻ, മുരുകേഷൻ എന്നീ യുവാക്കൾ എങ്ങോട്ടു പോയി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഓഗസ്റ്റ് 30 വൈകുന്നേരമാണ് ഇരുവരെയും കോളനി നിവാസികൾ അവസാനമായി കണ്ടത്. അന്ന് വെയിൽ മറഞ്ഞപ്പോൾ അവരും മറഞ്ഞു. പിറ്റേന്ന് നേരം വെളുത്തിട്ടും ഇരുവരും വീട്ടിലെത്താതായതോടെ വീട്ടുകാർ അന്വേഷിച്ചിറങ്ങി. രണ്ടുപേരെയും രാത്രി ഒരുമിച്ച് കണ്ടതായി നാട്ടുകാരിൽ ചിലർ പറഞ്ഞെങ്കിലും പിന്നീട് അവരെങ്ങോട്ടു പോയെന്നോ അവർക്കെന്ത് സംഭവിച്ചെന്നോ ആർക്കും ഒരു വിവരവുമില്ല. പിറ്റേന്ന് മുഴുവൻ അന്വേഷിച്ചിട്ടും ഇരുവരെയും കുറിച്ച് ഒരു സൂചനയും ലഭിക്കാതെ വന്നതോടെയാണ് കോളനി നിവാസികൾ പോലീസിനെ സമീപിക്കുന്നത്. പരാതി ലഭിച്ചയുടനെ പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. 500 ഏക്കറോളം വരുന്ന മുതലമടയിലെ തോട്ടങ്ങളിൽ ഇവർക്കായി തിരയുക ശ്രമകരമായ ദൗത്യമായിരുന്നു. പ്രാരംഭ അന്വേഷണത്തിൽ ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാതെ വന്നതോടെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കി. പക്ഷേ അപ്രത്യക്ഷമായവരെക്കുറിച്ച് എവിടെ നിന്ന് തുടങ്ങണമെന്നതായിരുന്നു അന്വേഷണ സംഘം നേരിട്ട പ്രധാന വെല്ലുവിളി. നിലവിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നത്. സ്റ്റീഫനും മുരുകേശനും ഫോൺ സ്ഥിരമായി ഉപയോഗിക്കുന്നവരായിരുന്നില്ല. മുരുകേശന് സ്വന്തമായി ഫോൺ പോലുമില്ലായിരുന്നു. സ്റ്റീഫനാകട്ടെ ഒരു സാധാരണ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ഫോണിനെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്വേഷണം തുടങ്ങിയത്. വളരെ വിരളമായി മാത്രമേ ഇതിൽ നിന്ന് ഔട്ട് ഗോയിങ് കോളുകൾ പോയിരുന്നുള്ളൂ. കാണാതായ ദിവസം വൈകിട്ട് മാത്രമാണ് അതിൽ നിന്ന് ഒരു കോൾ പോയത്. കോൾ സ്വീകരിച്ച വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും അതിൽ അസ്വാഭാവികമായൊന്നും കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. ഫോണിന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു തുടരന്വേഷണം. പക്ഷേ പ്രദേശം മുഴുവൻ പരിശോധിച്ചിട്ടും ഫോൺ കണ്ടെത്താനായില്ല. വനോരമേഖലയോട് ചേർന്ന് കിടക്കുന്ന 500 ഏക്കറിലധികം വരുന്ന തോട്ടങ്ങളാണ് മുതലമടയിലുള്ളത്. ഇതിന്റെ മുക്കിലും മൂലയിലും ഓടിച്ചെല്ലുക പോലീസിനെ സംബന്ധിച്ച് ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിനായി ഡ്രോണിന്റെ സഹായം തേടാൻ പോലീസ് തീരുമാനിച്ചു. 2 തവണയാണ് പോലീസ് ഡ്രോൺ ഉപയോഗിച്ച് പ്രദേശത്തിന്റെ മുഴുവൻ ആകാശ ദൃശ്യങ്ങൾ പകർത്തിയത്. പക്ഷേ വീണ്ടും നിരാശ തന്നെ ഫലം. കുറ്റാന്വേഷണ രംഗത്ത് പേരെടുത്ത ബെൽജിയൻ മെലിനോയ്സ് വിഭാഗത്തിൽപ്പെട്ട 2 നായ്ക്കളെ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് സംഘം മുതലമടയിലെത്തിച്ചിരുന്നു. എന്നാൽ പരിശോധിച്ച ഭാഗങ്ങളിൽ നിന്നൊന്നും ഒരു തുമ്പും കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല. ക്രൈംബ്രാഞ്ച് DYSP പി സുന്ദരത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ സ്റ്റീഫനും മുരുകേശനുമായി അന്വേഷണം നടത്തിവരുന്നത്. UTV ന്യൂസ് പാലക്കാട്.